അമ്മ ആൻഡ് മോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് മാംഗോ പെനാക്കോട്ട എങ്ങനെ ചെയ്യുമെന്നാണ്. ഇത് വെജിറ്റേറിയൻസിനും കഴിക്കാം, കാരണം മുട്ടയൊന്നും ഇതിനകത്ത് അടങ്ങുന്നില്ല, കുക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല, അപ്പോൾ വളരെ എളുപ്പവുമാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം ഓളും പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാംഗോ പെനാക്കോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം അതിൻ്റെ ഫസ്റ്റ് ലെയർ ഒരു ബേസാണ് ചെയ്യുന്നത്, പിന്നെയാണ് മാംഗോയുടെ ബേസ് ടോപ്പിൽ വരുന്നത്. അപ്പം രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ആദ്യത്തെ സെറ്റിന് വേണ്ടിയ സാധനങ്ങൾ പറയാം. പാല്, പഞ്ചസാര, വാനില എസൻസ്, ജെലറ്റിന് അല്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീം. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്? നമുക്ക് ആദ്യം ജെലറ്റിന് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണം. നമ്മൾ പനാക്കോട്ട സെറ്റ് ചെയ്യാൻ വെക്കുമ്പം അത് കഴിയുന്നതും സെർവ് ചെയ്യുന്ന കപ്സിൽ തന്നെ അത് സെറ്റ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീൽ കപ്പിലോ ഗ്ലാസ്സിലോ സെറ്റ് ചെയ്തിട്ട് അത് ഡീമോൾഡ് ചെയ്യണം. ഡീമോൾഡ് ചെയ്യുമ്പം ചെറിയ ചൂടുവെള്ളത്തിൽ അതൊന്ന് മുക്കി, ഗ്ലാസ്സൊന്ന് മുക്കിയിട്ട് വേണം അത് വേറൊരു പാത്രത്തിലേക്ക് അത് സൂക്ഷിച്ച് കമഴ്ത്തണം. അപ്പോൾ അതുപോലെ സോഫ്റ്റ് ആയതുകൊണ്ട് അത് ചിലപ്പോൾ അതങ്ങ് ഷെയ്പ്പ് അങ്ങ് പോയി അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും സേഫായിട്ടുള്ളത് നമ്മൾ സെർവ് ചെയ്യുന്ന കപ്സിൽ തന്നെ അത് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. പന ക്രീം കോട്ട കുക്ക്ഡ്, അപ്പം കുക്ക്ഡ് ക്രീം ഡെസേർട്ട് ആണിത്. നമുക്ക് ആദ്യത്തെ ബേസിനുള്ള ഫ്രഷ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഷുഗർ ഒന്ന് ഡിസോൾവ് ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പം ഇത് ഒരു കപ്പ് ഫ്രഷ് ക്രീം ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് വിപ്പിംഗ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുത്തിരിക്കുന്നത്. അളവുകളെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്, ആദ്യം ഇംഗ്ലീഷിലും കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു കാ കപ്പ് പഞ്ചസാര, തണുത്ത പാല്, ഇതൊന്നും നമുക്കൊരു ചെറിയ വിസ്ക് വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യാം. പാത്രത്തിൻ്റെ അടിവശം, ഈ ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൻ്റെ അടിവശം വെള്ളത്തിൽ മുട്ടരുത്, അങ്ങനത്തെ ഒരു പാത്രമായിരിക്കണം താഴത്തെ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവുകയേ ചെയ്യാവുള്ളൂ. പഞ്ചസാരയൊന്ന് അലിയണം, അത്രേ മതി. ഇപ്പം നമ്മുടെ മിക്സ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ പാൻ കത്തിച്ച് അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ട് ചൂടായി വരട്ടെ. നമുക്ക് ഈ അലിയിക്കാനുള്ള ജലറ്റിനും വാട്ടർ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്ന പരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. ജലറ്റിൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തത് മാറ്റാം. എന്നിട്ട് നമുക്ക് ആ ക്രീം മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജലറ്റിൻ മിക്സ് ഇതിലേക്ക് സാവധാനം നമുക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. മുഴുവൻ ജലറ്റിന് ഇതിനകത്തുനിന്ന് പോരണം. നമുക്കിതിലേക്ക് വാനില, ലേശം വാനില ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണാണ് ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് വീണ്ടും ഡീമോൾഡ് ചെയ്യേണ്ടിയൊന്നും ആവശ്യം വരുന്നില്ല. സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ടോപ്പിൽ നമുക്ക് മാംഗോ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ആറ് സെർവിങ് നമ്മൾ ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊരു 2 മണിക്കൂറോളം എടുക്കുക സെറ്റ് ചെയ്യുന്നതിന്. മാംഗോ പെനാക്കോട്ടയുടെ സെക്കൻഡ് ലെയർ, ടോപ്പ് ലെയർ ചെയ്യുന്നതിനായിട്ട് മാംഗോ പൾപ്പ്, ഇത് 2 മാങ്ങയുടെ പൾപ്പാണ്, ഏകദേശം ഒരു 2 കപ്പോളം വരും. ജെലറ്റിൻ ഉണ്ട്, 2 ടീസ്പൂണ്, ഒരു 3 ടേബിൾസ്പൂൺ വെള്ളത്തിൽ കുതിർത്തത്. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന്, ഇതതിൻ്റെ ടോപ്പിംഗ് ആയിട്ടാണ് വരുന്നത്. പഞ്ചസാര നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. ആദ്യം നമുക്ക് ഈ ജെലറ്റിൻ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് നമുക്ക് തിളയ്ക്കുന്ന ഒരു വെള്ളത്തിലേക്ക് ഗ്ലാസ് ഇറക്കി വെച്ച് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആവണം.
നമ്മുടെ ജെൽറ്റിന് ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇപ്പോ നമ്മുടെ ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ മാംഗോ പൾപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അത് ആ പഞ്ചസാരയും കൂടി ഒന്ന് ചേർക്കണം ഇതിപ്പോ നല്ല മധുരമുള്ള മാങ്ങയാണ് മാങ്ങയുടെ അനുസരിച്ച് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ മിക്സിലേക്ക് നമുക്ക് ജെൽറ്റിൻ ചേർത്ത് വേണം നമ്മുടെ ആ വെനില പനക്കോട്ടയുടെ ടോപ്പിൽ നമ്മൾ ലെയർ ചെയ്യാനായിട്ട് ഒത്തിരി തിളയ്ക്കണ്ട ഒന്ന് മിക്സായി വന്നാൽ മതി ആ വെള്ളം ഒന്ന് കുറഞ്ഞു നമുക്ക് പഞ്ചസാരയൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക ചെറിയൊരു തിള വന്നിട്ടുണ്ട് ഇച്ചിരി പഞ്ചസാര ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇച്ചിരി ജെലറ്റിൻ വരുമ്പോഴത്തേക്കും ആ മധുരം കുറയും നമുക്ക് ഇപ്പം നമ്മുടെ ആ പഞ്ചസാര അലത്തിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കുക എന്നിട്ട് നമുക്ക് ജെലറ്റിൻ മിക്സ് ചെയ്യാം നമുക്ക് ജെലറ്റിൻ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം അത് ആഡ് ചെയ്യാൻ മുഴുവൻ ജെലറ്റിനും പോടണം നമുക്കിതിൻ്റെ ആറി ഒന്ന് ആറിയിട്ട് നമുക്ക് ആ ബേസിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ ടോപ്പിലെ ലെയർ ആ മാംഗോ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം താഴെ നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ട് വളരെ ഈസിയായിട്ടിത് ചെയ്യാം നമുക്ക് കേൾക്കുമ്പോൾ പ്രോസസ്സ് കേൾക്കുമ്പോൾ മെനക്കേടാണല്ലോ കുറേ സമയം എടുക്കുമല്ലോ സെറ്റിംഗ് ടൈം മാത്രമാണ് കൂടുതൽ എടുക്കുന്നത് ജെൽറ്റിൻ്റെ അനുസരിച്ചിരിക്കും ചിലത് 2-3 hours നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് ഫ്രീസറെ നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൻ്റെ പോർഷനെ സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ പനക്കോട്ട മാംഗോ പനക്കോട്ട റെഡി ആയിട്ടുണ്ട് ഒരു മിൻറ്റ് ലീഫ് കൂടെ മോളി ഞാൻ വെച്ചിട്ടുണ്ട് ആ മിൻറ്റിൻ്റെ ഫ്ലേവറും മാംഗോയും കൂടെ ചേരുന്നത് ഒരു നല്ല രുചിയാണ് അപ്പോൾ 3 flavors ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണം കമൻസ് ഇടണം